നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട്. NTC ഫിനാൻസ്. ഹലോ ഹലോ കൺട്രോൾ റൂം. അതെ, ഞാൻ കാലേ നേരത്തെ ഉങ്കിട്ട ഞാൻ ഒരു ജീപ്പ് കേട്ടിട്ട് ഇരിക്കേ, ആണോ എനിക്ക് കിടക്കല. ശരി വിട്, ഇങ്ങ നടക്കരുത് തൃശ്ശൂർ പൂരം. എനിക്ക് കണ്ടിപ്പോ ഒരു 10 പോലീസ്മെൻ തേവൈ, അതും കേരള പോലീസ് ഇരുന്ന് കിടക്കണം. ഇത് കൺട്രോൾ എനിക്ക് കൺട്രോൾ പണ മുടിയില്ല. ഇത് ക്രൗഡ് ഒരു മാതിരി ഇരിക്കേ. ഇന്നേത് വാങ്ങ. ഹലോ ഹലോ, ഇതാ കേരള പോലീസ്. ഇതാ 2 സെക്കൻഡ് ലാഗ്. എന്നാ ഇവ 1 സെക്കൻഡ് ലാഗാ. ഏയ് അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ. ലക്ഷ്മി നാരായണ സാർ കൂപ്പിട്. ആര്? നാ ലക്ഷ്മി നാരായണ കമ്മീഷണർ മധുര മാവട്ടത്തേക്ക്. നിങ്ങൾ മധുരയിലെ മാവാട്ടയെ ശിവകാശി പോയി വെടിവെക്ക എന്തിനോ ചെയ്യും. എന്നെ അടിക്കണം എന്തറിഞ്ഞു? എന്നടാ പേശ്രാ, ഉങ്ക കേരള പോലീസ് അവന ഒരേ തൊള്ളയായിട്ടിരിക്ക. ഉനക്ക് തെറിയുമാ, ഇവങ്ക എല്ലാം 2 സെക്കൻഡ് ലാഗടാ. കാലേ നേരം ഞാൻ ജീപ്പ് ഞാൻ കേട്ടിട്ടേ ഇരിക്ക. കാലിക്കൂടെ ജീപ്പ് ഏറ്റ നിങ്ങൾ എന്തൊരു സർക്കസ് കാരണം. എന്നടാ നീ സൊല്ര, കാലേ നേരത്തെ ഞാൻ ജീപ്പ് കേട്ടാണ് എനിക്ക് കിടക്കല എന്ന് ഞാൻ സൊന്നെ. ശരി നീങ്ക യാറ്, എന്ന വേണോ? എന്ന വേണമെങ്കിൽ എന്റെ അടുത്തല്ല കമ്മിറ്റി ഓഫീസിൽ പോയി ചോദിക്കണം. അടച്ചി അടച്ചെങ്കിൽ നമുക്ക് പുറത്ത് കട പോയി വാങ്ങിക്കാം. കിണ്ടലാ കിണ്ടൽ ആണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണക്ക് എന്ന വേണോന്ന് കേട്ടേടാ. എനിക്കല്ലേ എണ്ണ വേണമെന്ന്, നിങ്ങൾക്കല്ലേ എണ്ണ വേണമെന്ന് പറയണത്. ഇവിടെ അവല് വിൽക്കാൻ പറഞ്ഞ അണ്ണാച്ചി പറഞ്ഞ തമിഴ് പോലെ എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോഴാണ് വലിയൊരു ഇംഗ്ലീഷ് ഇങ്ങോട്ട് സ്റ്റീവൻ സ്പിൽബർഗം വന്നിരിക്കുന്നത്. സാറിന് ഒരു കാര്യം അറിയാവൂ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ എന്റെ പേര് എഴുതാൻ പറയുമ്പോൾ ഡാഷ് ഇട്ട് വെക്കണ മോനാണ് ഞാൻ. അതുകൊണ്ട് മനുഷ്യൻ മനസ്സിലാവണ ഭാഷ പറ സാറേ. ശരി ഡാഷ് മോന്, നീ എവിടെ പോണു? ഞാൻ എന്റെ ആനക്ക് പട്ട കൊടുക്കാൻ പോണു. മാട്ടെ മാട്ടെ അല്ല, ഫ്രഷ് പട്ട ഞാൻ ഇപ്പൊ വെട്ടിക്കൊണ്ട് വരണ വഴി. വിടോ മാട്ടെ എന്ന് സൊന്ന. അതങ്ങനെയല്ല, നാഗവല്ലി നാഗവല്ലി ഒന്നും കിടയാതെ ഞാനിങ്ക ഉത്സവം നടത്ത വന്ന ഡെപ്യൂട്ടേഷനിലെ വന്ന ഓഫീസർ. അപ്പൊ നിങ്ങൾ ഉത്സവം നടത്താൻ വന്ന അടയങ്കപ്പയല്ല, ഉത്സവം മുടക്കാൻ വന്ന കുളപ്പള്ളിയപ്പനാണ്. മറിയാതെ പോയിട്. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ വർഷം ഞങ്ങൾക്ക് പൂരം നടത്തിയേ പറ്റുള്ളൂ. ചിലപ്പം തൊട്ട് അടുത്ത വർഷം തൊട്ട് പൂരം നടത്താൻ പറ്റൂല. നിങ്ങൾക്ക് പുറിയല്ലേ? അതായത് ഒരാളിവിടെ പറഞ്ഞോണ്ട് നടക്കുന്നത് തൃശ്ശൂർ എനിക്ക് വേണം, ഞാൻ എടുത്തോണ്ട് പോകുന്നൊക്കെ. പുള്ളി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടുവച്ച് പോരെ ആഘോഷിക്കും? അപ്പൊ പുറിയല്ലേ? ആണോ ഇപ്പൊ പുറിയത്? എന്തോന്ന്? ഓൺലി ലെജൻഡ്സ് കാൻ അണ്ടർസ്റ്റാൻഡ്. അത് വിടറാ. എന്നാ സഞ്ജിക്കുള്ള എന്നടാ സഞ്ജി? സഞ്ജി പായസം സാറിനെ തരാം. പായസം തന്നെ കൊള്ള പാക്രിയ നീ. അയ്യോ പായസം കഴിച്ച ആരും ചാവൂല. ജെറേ പായസം സാപ്പിട്ട മൊത്തം തന്നെ സാകും. ദൂരെ ദൂരക്കളെ. അയ്യോ അമ്പലത്തിലെ പ്രസാദം പായസം ഞാൻ ആക്കി തിന്നോളാം. അമ്പലത്തിലെ പായസമാ? ഞാൻ നനച്ച നമ്മ ഊരിലെ പായസം. നമ്മ ഊരിലെ പായസം വെച്ച ഈ ജോലി എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. അച്ഛൻ മരിച്ചപ്പം കിട്ടിയാണല്ലേ. നിങ്ങൾ ജോൽസിയറാ? ആ പായസല്ല മൊത്ത സാധനം പോകുന്നത്. തമ്പി വേറെ ആർക്കും തെറിയ വേടാ. പിന്നെ ഒരു കാര്യം ചെയ്യും, സാർ എന്നെ അകത്തോട്ട് വിടണം. പൈസ വല്ലത് വേണമെങ്കിൽ ഞാൻ തരാം. അത് തപ്പടാ. തപ്പ ഒന്നുമില്ല, നിക്കണ്ട പോക്കിനുണ്ട് അമ്പന്റെ രണ്ട് നോട്ട്. ഓ നിങ്ങൾ ആ ബെൽറ്റിലുള്ളതാണല്ലേ. എന്താ ബെൽറ്റ്? നാണേ ഉണ്ണി മുഖത്തനെ ദശീസ റാങ്. നിങ്ങൾ ആറെണ്ണം നനച്ചെങ്കിൽ ഞാൻ ഒരെണ്ണം നനച്ചു. എന്നത് നിക്കറ്? എന്നടാ ഇത്? എന്നിട്ട് ഒന്നുമില്ല, ആകെ ഒരു നിക്കറുള്ളൂ, നിറയെ ഓട്ടമുള്ള. തമ്പി ഏകപ്പെട്ട വേല ഇറക്കി എനിക്ക് ഇങ്ങനെ നിങ്ങൾ പോയിട്ട് കിളമ്പിടുങ്ങരുത്. സാറൊരു കാര്യം മനസ്സിലാക്കാ, രാവിലെ മുതൽ 2 ഇഡ്ഡലിയെ പുറത്താണ് ഞാൻ നിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പോലീസുകാരനല്ല, മാട്ട കൗണ്ടർ അടിക്കാൻ വന്ന അവിടുത്തെ ഏതോ ചിന്ന കൗണ്ടറാണ്. തമ്പി എനിക്ക് വേറെ എടുക്കണ്ട സ്വന്നല്ലേ. അതെ അന്നദാനം കൊടുക്കുമ്പോ വിശക്കണ്. അതൊക്കെ ടൈം ആച്ചാ. ഓ ഓൾ പോലീസ് ഓഫീസേഴ്സ് ഗെറ്റ് റെഡി ബാറിക്കേഡ്. എന്റെ കയ്യിന് കാലിന് ഒരു ഗുരു ഇല്ല, ഞാൻ വാരി തിന്നോളാം. വാരി തിന്നല? പോലീസ് വാരിക്കൂടെന്ന് പറഞ്ഞു. ബാരിക്കേഡെടുത്ത് സെറ്റ് പണ സൊന്നെ. ഇന്ന കേരള പോലീസ് 2 സെക്കൻഡ് ലാഗ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാ ഇത്രയും കാലമില്ല നിങ്ങൾ ബാരിക്കേഡ് വെക്കുന്നു, പോലീസ് ഇറങ്ങുന്നു, വിഷയം എന്തിനാണിത്? തമ്പി ശക്തൻ സ്ക്വയറിലെ സർക്കിൾ വരെ പോരേ. അപ്പൊ ഇത്രയും നാള് സ്ക്വയർ ആയിരുന്നു, ഇനി തൊട്ട് സർക്കിൾ ആവും. അതില്ലടാ, ഇന്ന പോലീസ് ഓഫീസറിലെ സർക്കിൾ. അത് സ്വർണ്ണ IPS. ഞാനും IPS തന്നെ. അതെപ്പടാ? ഇന്ത്യൻ പാപ്പൻ സർവീസ്. നല്ലതായിരിക്കും. അതുപോലെ എന്റെ അച്ഛനും അപ്പൂപ്പനും IPS ആണ്. എന്നാ അവരും പാപ്പന്മാരാ? അല്ലല്ല, ഇന്ത്യൻ പടക്ക സർവീസ്. അപ്പൂപ്പന് ഈ വെടിക്കെട്ടിന്റെ ആശാനാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഈ കുമാർ കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രിയുണ്ട്. ഈ മന്ത്രി ഭരണത്തില് അപ്പൂപ്പനാണ് വെടിക്കാട്ടിന്റെ കൊട്ടേഷൻ കിട്ടിയത്. അസിസ്റ്റന്റ് ആയിട്ട് അച്ഛനെ കൂടെ കൊണ്ട്. അപ്പൊ അപ്പു വന്നൊരു വെറൈറ്റി ചെയ്ത് കൊറേ കുറ്റികൾ ഞാൻ നിരത്തി വെച്ച് വെടിക്കാട്ടിന്റെ. എന്നിട്ട് ഓരോ അക്ഷരങ്ങളിട്ട് കുമാർ കൊയിലാണ്ടി എന്ന് പറഞ്ഞ് ഓരോ അക്ഷരങ്ങളായി നരച്ച് മന്ത്രി വന്നതും അപ്പൂപ്പന് കാര്യം അറിയല്ല. വന്ന ആദ്യത്തെ അക്ഷരം കത്തിച്ച് എന്റെ പുത്തിയിലാത്ത അച്ഛൻ ചെന്ന് അവസാനത്തെ അക്ഷരം കത്തിച്ച് അവസാനം രണ്ടു മേളിൽ പോയിട്ട് പൊട്ടി. എഴുതി കീഴ വന്നാച്ച ഓ വാക്കില്ലാത്തൊരു അക്ഷരം വന്ന് താഴോട്ട് സത്തോ ഇങ്ങനെ നേരം മിഴിയോരം എന്നടാ അത്.
മലയാളത്തിലെ നിന്റെ ആനക്ക് ചന്തി ഉണ്ട്. ഇത്രയും വലിയ ആന നോക്കിയ സ്ഥലം കൊള്ളാം. ഇനി ഞാൻ അളവെടുത്ത് തരണം. അതിന്റെ തമിഴിലെ അളകില്ലേ, അളക് അളക് ചന്തം. ആ പുരിതാ ആ വാക്ക് പറയല്ലേ, തമിഴ് പറഞ്ഞാൽ ഞാൻ പിടിച്ചോളം കൂടെ. അതാ എനിക്ക് കൊഞ്ച സിക്കൽ എടുക്ക ഇന്ന് തമിഴ്ല മലയാളത്തിലെ. ഡേയ് ഇന്ന് ആന നല്ല രസമായിരിക്കു. ഇന്ന് ആന എനിക്ക് പിടിക്കും. ആണ ഇന്ന് ആനപ്പിണ്ടത്തെ മട്ടും താ പിടിക്കാതെ. അത് ആനപ്പിണ്ട എല്ലാം ഒരു വട്ടത്തിലെ ഷേപ്പിലെ മാതിരി മട്ടും താണ്ട ഇരിക്കു. സാറൊരു കാര്യം മനസ്സിലാക്കാം. ഈ ആനയുടെ വയറ്റിനകത്ത് കരളും കൂമ്പാണ്. അല്ലാതെ കാനയെ കുഞ്ഞുരാമനെ ഇരുന്നിട്ട് ഓരോ ഷേപ്പിൽ ഉണ്ടാക്കി വെളിയിലോട്ട് തള്ളണല്ല. ഇല്ല ഇരുന്നാലും പറവല്ല, എനിക്ക് ഇന്ന് ആന രൊമ്പ പിടിക്കുമെന്ന് കേട്ടേ. ഇത് ആന കൊമ്പനോ അല്ല പിടിയാടേ? ഇത് കൊമ്പനോനോ? കൊമ്പനോ? കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു പിടിയാനേരെ കൂട്ടത്തായിരുന്നു. ആ അപ്പിടിങ്ക അതിനെ തടി പിടിക്കാൻ കാട്ടി കൊണ്ടുപോകും. ഒരു ദിവസം ഈ പിടിയാനെ ഞാൻ തടി പിടിച്ചിട്ട് കൊണ്ടുവന്നപ്പോ ഞാന ഗർഭിണി. അതെപ്പടാ കാടല്ലേ, കൊമ്പനാനകള് വേറെ ഉണ്ട് ഒരുപാട്. നീങ്ക ശ്രദ്ധിക്ക വേണമാ. ഞാൻ അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ ഇതിനേക്ക് ചെന്ന് പിടിച്ചു മാറ്റുള്ള. എത്ര വർഷമായിട്ട് പറഞ്ഞത്? കഴിഞ്ഞ വർഷം സാർ ഇവിടെ ഒന്ന് പറഞ്ഞുവരുന്നു. ഒരു 30 ആന കൊണ്ട് നിരത്തി അങ്ങ് നിർത്തി. അപ്പൊ ഒരു ചെറിയ കൊച്ചി നിന്നറിയണ ആനയെ കാണണം, ആനയെ കാണണം. അപ്പൊ നീ എന്താ സഞ്ജയ? ഞാൻ ഈ കൊച്ചിനെ പൊക്കിയെടുത്ത് ആനയെ കാണിച്ചു. അതെടുക്കടാ. അല്ലാതെ ആന പൊക്കിയെടുത്ത് കൊച്ചിനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ കൊച്ചിനെ താഴെ വെച്ചതും ആന ഇറങ്ങി. എന്നിട്ട് ഞാൻ അപ്പഴേ ആനേനെ വരെ ചാടി കയറി. നീ വീറണ്ട. എന്നിട്ട് എന്നാ സഞ്ജയ്? എന്നിട്ട് ആ ആനേനെ പുറത്തിരുന്നിട്ട് എടാ ഞാൻ അവിടെ കാണിക്കുന്ന എല്ലാ ബഹളവും ഞാൻ നോക്കി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ വിട്ടു. അപ്പൊ നീ ഏറിയത് വേറെ ആന മേലെ. ഒരു ആന ഇറങ്ങിരിച്ചാ എന്നെ പണ്ടെന്ന് ഉനക്ക് തെരിയാതാ? ഇപ്പൊ സിമ്പിള് പരിപാടി. എന്നത് നേരെ ഇങ്ങോട്ട് വരണം, ഞാൻ ഇങ്ങോട്ട് വരും, എന്റെ ഇടത് കൈയെടുക്കും, എന്നിട്ട് ഇങ്ങനെ അങ്ങ് കാണിക്കും. അപ്പൊ ആന അങ്ങ നിക്കൂ. അതിലെ പറഞ്ഞ ഫസ്റ്റ് ബസ് അവിടെ നിൽക്കും, ഞാൻ അതിൽ കയറി നേരെ. ഈ ആന പ്രശ്നം ഉണ്ടാക്കിയാണ് ഞാൻ പറയണത്. ഞാൻ ആനയുടെ പട്ട കൊടുക്കട്ടെ? യൂണിഫോം മേലെ കൈ വെപ്പിയാ? സോറി സാർ, ഒരു 3 ബട്ടൺ ഇറക്കിയ അകത്തുള്ള ബനിയല് കൈ വെക്കാം. യൂണിഫോം ഇരിക്കുമ്പോ മട്ടും താണ്ട എനിക്ക് റൂൾസ് റെഗുലേഷൻസ് റെസ്ട്രിക്ഷൻസ് എല്ലാം ഇരുക്ക്. ഇന്ന യൂണിഫോം ഇതെല്ലാം കളട്ടിട്ട് വന്നേനെ വൈ നിങ്ങ ഇന്ത ഇരുന്ന് ഓടിയിടൂ. നിങ്ങൾ ഊരി വെച്ചിട്ട് വിത്തോട്ടിട്ട് ഞാൻ മാത്രമല്ല, പുരപ്പുറമ്പേക്കും എല്ലാരും ഓടും. വിത്തോട്ടല്ലടാ യവന. സാർ അങ്ങോട്ട് മാറി, എന്റെ ആനക്ക് ഞാൻ പട്ട കൊടുക്കും. എങ്ങ പോടാ സാർ, ആനക്ക് പട്ട കൊടുക്കും. പോലീസ് കാരൻ മേലെ കൈ വെപ്പിയാ സാർ. ഇന്നാ സുട്ടു വേണാ വേണാ ഉന്ന സുടുവാണോ? സുടുവേ എന്തെങ്കിലും ഉണ്ട്. അയ്യേ ചമ്മിപ്പോയി. അതെ നാം വളയാട്ടത്തേക്ക് സ്വണ്ണേ. നീ പോയിട് വാക്കി നീ. അയ്യോ സാറേ എന്ത് വെച്ച് കാലി ചോര പറഞ്ഞു. നാം മുതല്ല സ്വല്ലവേ ഇല്ല. ഇത് കേരള പോലീസ് തുപ്പാക്കിടാ. 2 സെക്കൻഡ് ലാഗ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാണ്ടല്ലോ എത്ര വിറ്റുണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല. നീയൊക്കെ എങ്ങനെ ഫുൾ തമിഴ് ഒരു സ്കിറ്റ് മുഴുവൻ ഒരു ക്യാരക്ടർ മുഴുവൻ ഈ ലെവലിൽ തമിഴ്, അതിന്റെ ടെമ്പോ അതിന്റെ ഫിനിഷിങ് ജിതിൻ ബാബു ഒപ്പത്തിനൊപ്പം പിടിക്കുന്നു. അത്ഭുതം തോന്നുന്ന പ്രകടനമാണ്. അത്ഭുതം എന്ന് പറയില്ല, നമ്മൾ സ്കിറ്റ് കണ്ട് മാജിക് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം ഫീൽ ചെയ്യുന്നത്. ഇതെങ്ങനെ പറ്റി, എങ്ങനെ ഇയാളെ കൊണ്ട് സാധിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുന്നു. മാജിക് കാണുമ്പോൾ സ്കിറ്റ് കണ്ടിട്ട് സ്കിറ്റാണല്ലോ. അപ്പൊ നമ്മളതിനകത്ത് വേറെ ഗിമ്മിക്സ് കാണിക്കുമെന്ന് പറയും, വേറെ ടെക്നിക്ക് കാണിച്ചും പലതും കാണിച്ചും ഒക്കെ പലതും ചെയ്യാനൊക്കെ പറ്റും. വളരെ ഇതായിട്ട് റോ ആയിട്ടുള്ള ഒരു സ്കിറ്റ്, രണ്ട് ക്യാരക്ടർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിറ്റുവേഷൻ വർത്താനം പറയുന്നു. അത് വെച്ചിട്ട് എക്സ്ട്രീമാണ്, അത്ര ഗംഭീരമാണ്, അത്ര സൂപ്പറാണ്. ഒരു കുഴപ്പവുമില്ല, എനിക്ക് ഓരോ ഒന്നും പറയാനില്ല. എനിക്ക് വളരെ സന്തോഷമായി, അത്ര അടിപൊളിയാണ്, സൂപ്പറാണ്. കലക്കൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഈ തമിഴ് ഡയലോഗ് മുഴുവനും ഇത് പഠിക്കണം. അത് മുഴുവനും പഠിച്ച് കാരണം പ്രമോദ് ചേട്ടൻ പറയുന്ന സംഭവത്തിൽ നിന്ന് പിടിച്ചിട്ട് വേണമല്ലോ അതിനുള്ളൊരു കൗണ്ടർ പറയാൻ. അപ്പോ എങ്ങ ഈ തമിഴ് പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വാക്ക് മിസ്സാവോ അല്ലെങ്കിൽ ആ കറക്റ്റ് വാക്ക് വരാതിരിക്കോ എങ്ങനെ ചെയ്തു കഴിഞ്ഞാല് മറ്റേ അത് കയറി പിടിക്കാൻ പറ്റും. അതവിടെ ആ തമാശയുള്ളൂ.
അപ്പൊ പിന്നെ ഇത് ഇത്രയും കാണാപ്പാടം പഠിച്ച് അത് ഇങ്ങനെ പെർഫോം ചെയ്ത് അത് എന്തൊരു ഫ്ലോ ആയിരുന്നു. എവിടെയും ഒരു തട്ടലോ മുട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ മാനേജ് ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഇത്ര കലക്കനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് പോയി ചിരിച്ച് ഒരു വഴിയായി. അയ്യോ നിങ്ങളെ സമ്മതിക്കാതെ വയ്യ. നിങ്ങൾ എത്ര സമയം എടുത്തത് പഠിക്കാൻ? ഒരു ദിവസം. ഇന്നലെ ഇവർക്കൊക്കെ വളരെ ഈസിയാണ്. ഇതൊരു പൂ പറിക്കുന്ന ലാഭത്തോടുകൂടി ചെയ്യുന്നത്. രാത്രി ഇന്ന് രാവിലെ ക്ലൈമാക്സ്. ഇന്ന് രാവിലെയാണ് ക്ലൈമാക്സ് കിട്ടിയത്. അപ്പൊ ഈ ക്ലൈമാക്സ് കിട്ടി കഴിഞ്ഞിട്ടാണോ ഈ 2 സെക്കൻഡ് ലാഗ് എന്നുള്ളതൊക്കെ ആദ്യമേ പറഞ്ഞിടാൻ തോന്നിയത്? ഫസ്റ്റ് ഫോൺ കോളിൽ അത് പറയുന്നുണ്ടല്ലോ. അവിടെ തൊട്ട് പറഞ്ഞതും അല്ല. ഈ പറഞ്ഞല്ലേ, മീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ വാക്കുകൾക്ക് പകരം മലയാളത്തിൽ ഒരു സ്കിറ്റ് കളിക്കുകയാണെങ്കിൽ നമുക്ക് ആ മാറ്റത് പറഞ്ഞാൽ മതി. ആ മാറ്റത് പറയാൻ നമുക്ക് ഏത് വാക്കും ഒക്കെ ഉപയോഗിക്കാം. നിങ്ങളതല്ലേ ഇത്രയും തമിഴ് അറിയാവുന്നേ? സിനിമ ഞങ്ങളും സിനിമ. പക്ഷെ അവര് കാണും, എന്റത് കാണാതെ പഠിച്ചു പറഞ്ഞു നോക്കും. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങള് രണ്ടുപേരും റോക്കി ബൈ ഒക്കെ ഞാനുള്ളപ്പോ കണ്ടതന്നേ. അത് ഓർമ്മിപ്പിക്കല്ലേ? അത് മറക്കാൻ മുമ്പ് ഒരു മാജിക് ഷോ. അല്ല, അയ്യോ മാജിക് ഷോ മൊട്ടയായിട്ട് വന്ന മാജിക്. ഈ ഒന്ന് ആ ആൾക്കൂട്ടം ഒരു ഒരു തിരക്കുണ്ടല്ലോ. നമ്മൾ ഒരു ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതുണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റിന്. ചിലര് തുടങ്ങി കുറച്ചും ഇങ്ങ് വന്നേ. പണ്ട് എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വേറെ കഥയൊക്കെ പറഞ്ഞ് വിറ്റ് പറഞ്ഞ് തിരിച്ചു വരും. സാറിന് തമിഴ്നാട്ടിൽ എത്ര പൊണ്ടാട്ടി മറ്റേത് മറിച്ച് ഇതൊന്നുമില്ല. നിങ്ങൾ അവിടെ നിൽക്കുകയാണ്, അവിടെ നിന്നാ പറഞ്ഞത്. മാത്രല്ല, ഇടയ്ക്ക് ഇവര് ഈ പെർഫോം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മാറി നിൽക്കുക പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് അവിടെ കാര്യങ്ങൾ പുള്ളി ഡീലിംഗ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഭയങ്കരം തന്നെ സമ്മതിച്ചിരിക്കുന്നു. സാധാരണ നമ്മള് തമാശ ഇവിടെ കളിക്കുന്ന സമയത്തേ കുറവാണ്, കുറച്ച് വേണോന്നാ പറയുന്നത്. അപ്പൊ ഇവരോട് പറയാനുള്ള കുറച്ച് വേണേ കുറയ്ക്കാം. കാര്യം അമ്മാതിരി കൗണ്ടറായിരുന്നു, ഉഗ്രനായി. പാവയൊക്കെ രണ്ടും കൽപ്പിച്ച. കാരണം ഇതിനു മുമ്പുള്ള ചില പീഡനാനുഭവങ്ങളിൽ നിന്ന് അല്ലേ ആ വാശി ഉണ്ടായിരുന്നു. ഈ പെർഫോമൻസിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ വാശി ഉണ്ടായിരുന്നു, അത് കാണാനുണ്ട്. ഉഗ്രനായോ പ്രമോദ? ഗംഭീര കേട്ടോ. പ്രമോദിനെയൊക്കെ അഭിനന്ദിച്ചാന്ന് വെച്ചാൽ എനിക്ക് മതിയായി. ബോറടിച്ചു, ബോറടിച്ചു. എനിക്ക് തന്നെ ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്യുന്നു. എനിക്കിപ്പോ ഓരോന്നോരോ ഓർമ്മ വരിക. ആന അടഞ്ഞ എന്ത് ചെയ്യും? ഞാൻ ഈ കൈ ഇങ്ങനെ വെക്കും. ആദ്യം വരുന്ന ബസ്സിന് കയറിപ്പോ. അപ്പൊ ഞാൻ ഒന്ന് വന്നോട്ടെ. ഒരു സ്നേഹം അതിനു മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കണോ? അന്നും വേണ്ട, ഞാൻ ഒന്ന് വന്ന് കൈ തന്നോട്ടെ. നിങ്ങൾക്ക് കൈ തന്നെ കെട്ടിപ്പിടിക്കണം. ഒരു ആലിംഗനം. ശരി, ധൃതരാഷ്ട്രാലിംഗനം. ഇവർ ആൽഫ വെൽക്കം. അങ്ങനെയാണെങ്കിൽ മീയെ വന്നാ വരുന്നവര് പറഞ്ഞു. അതല്ല, അത് ശരിയായിരുന്നു. പെട്ടെന്ന് അവരുടെ എന്നെ വെച്ച് അവർ തൃപ്തിപ്പെടുത്തെ. കാരണം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു വലിയ അധ്വാനം, അതിന്റെ ഒരു ഫിനിഷിങ്, ഞാൻ നേരത്തെ പറഞ്ഞതൊരു അത്ഭുതമാണ്. അതിന് ഇത് തന്നാ പോരെ, അത്ര ഗംഭീരമായിരുന്നു. ദാ ഇത് മാത്രം കൊടുത്താൽ എനിക്കൊരു തൃപ്തികരമാണ്. ശരിക്കും നിങ്ങൾ എന്തോ കൂടെ കൊടുക്കണം എന്നാപ്പാ. നീക്കും എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇവിടെ ഉള്ളതൊക്കെ തീർന്നു. ഒരു വലിയ ചുമതലയല്ലേ ആ നടന്നു വരുന്നത്? അതെ, വലിയൊരു ഭാരം. ഇത് വാങ്ങുന്നവർക്കൊന്നും ഒരു സന്തോഷമില്ല. ഇതിലും വലിയ ഭാരമായി കൊണ്ടുപോയി വെക്കണം. ഇരുന്നൂറ്റമ്പത്തൊന്ന് മെഡൽ ആ യൂണിഫോമിലുണ്ട്.
സംഭവം ഇത് എല്ലാവർക്കും കിട്ടുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ചെറിയ ഉത്തരവാദിത്തമല്ല, വലിയ ഉത്തരവാദിത്തമാണ്. അതാ മോത്തുണ്ട്. അതായത് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞാല് യുദ്ധത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് യുദ്ധം കഴിഞ്ഞാ മെഡൽ കിട്ടുന്നത്. ഇവർക്കൊരു വലിയ യുദ്ധത്തിന് വേണ്ടിയാ ഈ മെഡൽ കൊടുക്കുന്നത്. കുത്തിയിട്ട് വന്ന് വേണം യുദ്ധത്തിൽ പങ്കെടുക്കാൻ. മോനെ നീ എന്താടാ ഷൂസ് വെക്കുന്നത്? എനിക്കൂടെ പങ്കുചേർന്നത് ഭയങ്കര ആഗ്രഹം. ഒരു ഗോൾഡനോട് അടിച്ചു ഈ ഏണിയും കിട്ടി.